നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമവീഥികളെ അമ്പാടിയാക്കി മാറ്റി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ജെൻഡർ ശില്പശാലയ്ക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. വാർത്തകൾ വിശദമായി. ഗ്രാമവീഥികളെ അമ്പാടിയാക്കി മാറ്റി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരികൾ തെളിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു. ശോഭായാത്രകളിൽ ദ്വാപരയുഗ സ്മരണകൾ ഉയർത്തുന്ന നിശ്ചല ദൃശ്യങ്ങളും ശ്രീകൃഷ്ണ ഗോപികാ വേഷങ്ങളും അണിനിരന്നു. ചന്ദ്രാപ്പിനിയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ 17-ാം കല്ല് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. കയ്പമംഗലത്തെ ശോഭായാത്രകൾ വഴിയമ്പലം അയരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും പെരിഞ്ഞനത്തെ ശോഭായാത്രകൾ പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലും സമാപിച്ചു. Thank you.
ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കയ്പമംഗലം വഴിയമ്പലം അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തി പുൽപ്പാക്കരമഠം രവി സഹകാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തുടർന്ന് ഉറിയടി മത്സരവും ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെയാണ്, നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ നാമത്തിലുള്ള അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ ഭക്തജനങ്ങൾക്കും ഇനി ഒരിടവേള.